അർജന്റീന നാഷണൽ ടീമിന്റെ ഡിഫൻസിലും മിഡ്ഫീൽഡിലും കളിയുടെ വസന്തം തീർത്ത ആൽബി സെലസ്റ്റുകളുടെ ചരിത്രത്തിൽ രചിക്കപ്പെട്ട ക്യാപ്റ്റൻ. അതെ, ആക്രമണത്തിനും പ്രതിരോധത്തിനും സഹായിക്കുന്നതിന് ഗ്രൗണ്ടിന്റെ മുകളിലേക്കും താഴേക്കും ഓടിക്കൊണ്ടിരുന്ന താരം. തന്റെ അസ്ത്രാന്തമായ ഊർജ്ജസ്വലതക്കും എൽ ട്രാക്ടർ എന്ന വിളിപ്പേര് സ്വന്തമാക്കിയ അർജന്റീനക്കാരുടെ സ്വന്തം ഹാവിയർ സനാറ്റി. അദ്ദേഹം അർജന്റീനയുടെയും ഇന്റർ മിലാന്റെയും ഡിഫൻസിൽ ഒരുപാട് കാലം കരുത്ത് തെളിയിച്ച താരമാണ്. ഈ ഡിഫൻസിലും മിഡ്ഫീൽഡിലും ഒക്കെ ഒരുപോലെ തിളങ്ങാൻ പറ്റിയ താരങ്ങൾ ഫുട്ബോൾ ലോകത്ത് വളരെയധികം കുറവാണ്. ആ കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. 1973 ആഗസ്റ്റ് 10 അർജന്റീനയുടെ ബൂണസ് എറിയസിൽ പിറന്നു വീണ മനുഷ്യൻ. അദ്ദേഹത്തിന് വെറും 5 വയസ്സുള്ളപ്പോൾ 1978 സ്വന്തം രാജ്യത്ത് നടന്ന ലോകകപ്പിനൊപ്പം കെമ്പസിനെയും പസാറിലെയും ഒക്കെ കാണുമ്പോൾ ഫുട്ബോൾ കളിയുമായി അദ്ദേഹം പ്രണയത്തിലായി. അതെ, അങ്ങനെ അയാളുടെ മനസ്സിൽ ഫുട്ബോൾ എന്ന മായാജാലം കയറിക്കൂടി. പിന്നീട് അങ്ങോട്ട് അയാൾ ഫുട്ബോളിന്റെ പ്രതിരോധം ഭരിക്കാനെത്തി. അങ്ങനെ കോച്ച് ഡാനിയൽ പസാറിലയുടെ കീഴിൽ 1994 നവംബർ 16 ചിലിക്കെതിരെ അർജന്റീനയ്ക്ക് വേണ്ടി സനറ്റി അരങ്ങേറി. 1998, 2002 ഫിഫ ലോകകപ്പുകളിൽ അദ്ദേഹം തന്റെ രാജ്യത്തെ പ്രതിനിധീകരിച്ചു. അർജന്റീന ദേശീയ ടീമിനായി ഹാവിയർ സനറ്റി 143 കളികൾ കളിച്ചിട്ടുണ്ട്. ആൽബി സെലസ്റ്റിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ താരമാണ് ഹാവിയർ സെനറ്റി. 2004 and 2007 കോപ്പ അമേരിക്കയിലും 1995 and 2005 കോൺഫെഡറേഷൻ കപ്പിലും അർജന്റീനയ്ക്ക് വേണ്ടി ബൂട്ടണിഞ്ഞിട്ടുണ്ട്. 1998 ലാസിയോക്കെതിരെ യുവേഫ കപ്പ് ഫൈനലിൽ 2 ഗോൾ നേടിയതിനു ശേഷം 1998 തന്നെ ഇന്റർ മിലാനു വേണ്ടി സെനറ്റി തന്റെ ആദ്യ ക്ലബ്ബ് ട്രോഫി നേടി. ഇറ്റാലിയൻ വമ്പന്മാരായ ഇന്റർ മിലാനു വേണ്ടി 19 വർഷം ഹാവിയർ സെനറ്റി കളിച്ചിട്ടുണ്ട്. 19 വർഷം ഒരേ ക്ലബിനായി കളിച്ചു എന്ന് പറയാൻ കഴിയുന്ന താരങ്ങൾ ഫുട്ബോൾ ലോകത്ത് വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ ഇന്റർ മിലാനു വേണ്ടി യുസിൽ നേടിക്കൊടുത്തിട്ടുണ്ട് ഹാവിയർ സെനറ്റി. അതെ, അർജന്റീനയുടെയും ഇന്റർ മിലാന്റെയും ഇതിഹാസ താരം ഹാവിയർ സെനറ്റി.